അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഫൗസി സ്ട്രീംസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നല്ല പച്ചപ്പുഴമീനും പച്ച മാങ്ങായും ഒക്കെ കൂടിയുള്ളൊരു നാടൻ മീൻകറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് നമുക്കെടുക്കാം. നമ്മുടെ മീനെല്ലാം ഞാനിവിടെ നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 1/2 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/5 അല്ലി ഉള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, പുളിക്ക് ആവശ്യമുള്ള മാങ്ങ, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് അരക്കാനായിട്ട് തേങ്ങായും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി ഇതൊക്കെ കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ അരപ്പ് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കറി പറ്റുന്നവരെയും വേവിച്ചെടുക്കുക. അതിനുശേഷം പച്ചക്കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം മൂടി വെക്കുക. നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫൗസി സ്ട്രീംസ് കിച്ചൺ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ്റെ പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.